ഹലോ എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ഷമീറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഷമീർ, ഞാൻ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ബിഗിനേഴ്സിനെയാണ് മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെ കേക്ക് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അവർക്കായിട്ടൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില സ്പഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഒരു വാനില സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു, പക്ഷെ അത് ഞാൻ ഗ്രാം അളവിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പലർക്കും വേവ് മെഷീനൊന്നും വീട്ടിൽ ഉണ്ടാകണമെന്നില്ല. അതുമല്ല, തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ കപ്പിലെങ്ങനെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ കപ്പിലെങ്ങനെ അളവുകൾ, സാധനങ്ങൾ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് തൊട്ട് എങ്ങനെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് തയ്യാറാക്കാം എന്നുള്ളതുമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ സ്പഞ്ച് കേക്ക്, ഇത് 1 കിലോ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റുള്ളൊരു കേക്കാണ്. നിങ്ങൾക്ക് ഇതിനെ 4 കട്ട് ചെയ്തെടുക്കാം, അതിനകത്ത് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ വാനില സ്പഞ്ച് ബേസ് ആയിട്ട് വരുന്ന ഏതൊരു കേക്കിനും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്ലേവർ ആയിക്കോട്ടെ, അപ്പോൾ ഫ്ലേവർ മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ബേസ് ഈ കേക്ക് കൊടുക്കുക. അപ്പോൾ മാംഗോ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് മാംഗോ ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ മാംഗോ കേക്കായി, അല്ലെ പിസ്ത ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ സ്പഞ്ചിനകത്ത് പിസ്ത എസെൻസ് അല്ലെങ്കിൽ പിസ്ത ഫ്ലേവർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ പൊതുവെ അങ്ങനെയാണ് ചെയ്യുന്നത്, ഫ്ലേവർ മാറ്റി കൊടുക്കും, ബേസ് എപ്പോഴും വാനില തന്നെ കൊടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യമായിട്ട് വന്ന പ്രിയ സുഹൃത്തുക്കൾക്കൊക്കെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ കണ്ടൻറ്റൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ നേരം തൊട്ടടുത്തുള്ള ആ മണി പോലത്തെ സാധനം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്പഞ്ച് കേക്ക് തയ്യാറാക്കാമെന്ന് കാണാം. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വാനില സ്പഞ്ച് കേക്ക്. കണ്ടോ എത്ര സോഫ്റ്റാന്ന് നോക്കിക്കേ, എത്രമാത്രം ഹൈറ്റ് ഉണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട പാത്രമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ കേക്ക് എപ്പോഴും ഉണ്ടാക്കാൻ നേരം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ മുകളിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഓയിലായാലും മതി കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് തേച്ച് എല്ലായിടത്തോട്ടും ഒന്ന് തേച്ച് കൊടുക്കണം. ശേഷം ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ എന്നൊക്കെ പറയുന്ന സാധനം ഇതിൻ്റെ അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലും അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ബട്ടർ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട്, അപ്പോൾ പെട്ടെന്ന് ഒട്ടിയിരിക്കും കേട്ടോ, കാര്യം നമ്മൾ ആദ്യം തന്നെ ഇതിൽ ബട്ടർ തേച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അതിലും കൂടെ ഒന്ന് ബട്ടർ തേച്ച് നമ്മുടെ കേക്ക് പാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തെന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അളന്നെടുക്കാം. അപ്പം ഞാനിവിടെ മൈദ എടുത്തിരിക്കുന്നത് മമ്മീസിൻ്റെയാണ്, അല്ലെങ്കിൽ എലൈറ്റോ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ എടുക്കുക. ഇങ്ങനെ പാക്കറ്റ് കിട്ടുന്ന എടുക്കുക കേട്ടോ, ലൂസ് എടുക്കാതിരിക്കുക. പിന്നെ എൻ്റെ 250 മെഷറിംഗ് കപ്പാണ് കേട്ടോ, അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് എടുത്തിട്ട് ഒരിക്കലും മൈദ ഇതിൽ നമ്മൾ കുത്തി നിറയ്ക്കരുത്, അമുക്കി നിറയ്ക്കാതെ ജസ്റ്റ് മൈദ ഒന്ന് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കുമിഞ്ഞിരിക്കുമല്ലേ, അതിൻ്റെ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടോ കൈ കൊണ്ടോ ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വേണം ഏതൊരു സാധനവും നമ്മൾ കപ്പിൽ മെഷർ ചെയ്യാനായിട്ട്, ഒരിക്കലും കുത്തി നിറയ്ക്കരുത്. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 1 കപ്പിൽ നിന്നും 1 ടേബിൾ സ്പൂണോളം നമ്മൾ മൈദ എടുത്ത് മാറ്റുവാണ്. അപ്പം അതും ഇതുപോലെ തന്നെ സ്പൂണിലാണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം, കുത്തി നിറയ്ക്കരുത്. എന്നിട്ട് അത് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 1 കപ്പ് വരും നമ്മളെ മൈദയും കോൺഫ്ലോറും കൂടെ കൂടി. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡറും ഒക്കെ എപ്പോഴും എടുക്കുമ്പം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബേക്കിംഗ് പൗഡർ എടുക്കുക. ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അത് 1/2 ടീസ്പൂൺ മതി. വേണമെങ്കിൽ 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊരു 3 തവണയെങ്കിലും നിങ്ങൾ അരിച്ചെടുക്കണം. അപ്പോൾ 3 തവണ അരിച്ചെടുക്കുമ്പോഴേക്കും എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലായിടത്തോട്ടും ഒരേപോലെ എത്തും, നമ്മുടെ സ്പഞ്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് എടുത്തോ കേട്ടോ. ഇനി നമുക്ക് എഗ്ഗ് എടുക്കാം. എഗ്ഗ് ഇവിടെ വലിയ എഗ്ഗ് ആണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി, ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 4 മുട്ട എടുക്കാം. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ബൗൾ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം, ഒട്ടും ജലാംശം പാടുള്ളതല്ല. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർത്തിട്ട്
ബീറ്ററിന്റെ ഒന്നാമത്തെ സ്പീഡിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും ലോ സ്പീഡിൽ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് നല്ല എന്താ പറയുക ഏറിയായി പതഞ്ഞു വരുന്ന സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ശേഷം നമ്മൾ രണ്ടാമത്തെ സ്പീഡിലേക്ക് മാറ്റിയിട്ട് ഒരു മിനിറ്റും കൂടെ ബീറ്റ് ചെയ്യുക. ശേഷം മൂന്നാമത്തെ സ്പീഡിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ എഗ്ഗ് നല്ല എന്താ പറയുക ഫ്രോത്തി ആയിട്ട് നല്ല ഒരു റിബൺ കൺസിസ്റ്റൻസി എന്നാണ് ആക്ച്വലി ഇതിന് പറയുക. കണ്ടോ ഇതുപോലെ വരും, നല്ല പതഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പം ഈ സ്റ്റേജിൽ വേണം നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. എപ്പോഴും ഓയിൽ എടുക്കുമ്പോഴേക്കും ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതിനി നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡ് ഒന്നിലേക്ക് കുറച്ചിട്ട് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കൂടുന്ന നേരം വിട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ മാറ്റിവെക്കാം. ഇനി നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട്, വുഡൺ ആയാലും കുഴപ്പമില്ല റബ്ബറിൻ്റെ ആയാലും കുഴപ്പമില്ല, അതുപയോഗിച്ചിട്ട് ഇതിനകത്തേക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് യോജിപ്പിക്കുക. ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മൈദ ഒരു രണ്ട് തവണയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേക്ക് ഫോൾഡ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് എപ്പോഴും ഫോൾഡ് ചെയ്യേണ്ടത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്. ആദ്യം ഒന്ന് വര വരയ്ക്കുക, അതിനെ നമ്മൾ കട്ട് എന്ന് പറയും, ദെൻ ഫോൾഡ്. അങ്ങനെ നമ്മൾ വേണം ഇതെല്ലാം യോജിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫുള്ള് ഇതിലേക്ക് നല്ലതുപോലെ തന്നെ മൈദ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അത് യോജിച്ച് നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാല്, ചെറിയ ചൂടേ പാടുള്ളൂ, ഓവറായിട്ട് ചൂട് പാടില്ല. അപ്പോൾ അത് ചേർത്തിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നല്ലതുപോലെ ഇതിലേക്ക് യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ചിരുന്ന ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ശേഷം അതും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുത്താലും മതി, എപ്പോഴും കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരിക്കലും ബലം പ്രയോഗിച്ച് ഓവറായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യരുത്, ഓവർ മിക്സ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മുട്ടയുടെ പതയൊക്കെ അങ്ങ് അടങ്ങിപ്പോവും, പിന്നെ നമ്മുടെ ബാറ്റർ ഒന്നിനും കൊള്ളത്തില്ല, കേക്ക് പൊങ്ങി വരത്തില്ല, സ്പോഞ്ച് ആകത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്തായാലും നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ പാനിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ശേഷം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബാറ്റർ എപ്പോഴും നമ്മുടെ പാനിൻ്റെ ഒരു പകുതി ഭാഗമേ വരാവുള്ളൂ, കേക്കിന് പൊങ്ങി വരാനായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കണം കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചതിന് ശേഷം നമുക്കിതിനകത്തുള്ള എയർ കളയാനായിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഈർക്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ശേഷം നമുക്കിതിനെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് OTGയിലാണ്. അപ്പോൾ OTG ഞാനിവിടെ 180°C 10 മിനിറ്റ് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ സെൻറ്റർ റാക്ക് പൊസിഷനിലാണ് ഞാൻ റാക്ക് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇനി നമുക്കിതിലേക്ക് നമ്മളെ കേക്ക് ട്രേ ഇറക്കി കൊടുക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, കേക്ക് ട്രേ അതിൻ്റെ നടുക്കായിട്ട് വെക്കുക, എന്നിട്ട് ഓവൻ ക്ലോസ് ചെയ്യുക. ഇനി ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ, ഇറ്റ്സ് ഡിപെൻഡ്, ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് വേരി ചെയ്യും. എനിക്ക് എന്തായാലും ഒരു 35 മിനിറ്റിൽ നമ്മളെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് കണ്ടാൽ അറിയാം നല്ലപോലെ പൊങ്ങി നല്ല സ്മൂത്തായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓവൻ അല്ലാത്തവർ കുക്കറിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലാണ് അടുപ്പിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഒരു 45 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ കേക്ക് ഒരു 2-3 മിനിറ്റ് ആറാൻ വെച്ചാൽ മതി. ശേഷം അതിനെ ഒന്ന് ഡീമോൾഡ് ചെയ്യാം. ഡീമോൾഡ് ചെയ്യാനായിട്ട് ആദ്യം ഒരു പാത്രം വെക്കുക, അതിലേക്ക് കമത്തുക, തിരിച്ച് വേറൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ആ മോൾഭാഗം മേളിൽ വരത്തക്ക രീതിയിൽ തന്നെ ആക്കിയിട്ട് അതിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആറാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഹൈറ്റൊക്കെ കണ്ടോ, അപ്പോൾ നല്ലപോലെ ആറിയ കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലഫി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വാനില കേക്കിൻ്റെ അല്ലെങ്കിൽ വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായില്ല, അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ.